ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഓരോരുത്തരെയും യണക്കര മരിയൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ പ്രധാന അൾത്താരയിൽ നിന്ന് നൽകപ്പെടുന്ന കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. ലോകമ്പാടുമുള്ള ദൈവജനത്തിലേക്ക് കർത്താവിൻ്റെ കൃപയൊടുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഹനത്തിൻ്റെ നാളുകളിൽ രോഗങ്ങളാകാം, സാമ്പത്തിക തകർച്ചകളാകാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളാകാം, ഇതിൻ്റെയൊക്കെ നടുവിലൂടെ പോകുന്ന ദൈവമക്കളെ നാം കർത്താവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ നാളുകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ദൈവം നമ്മളെന്നും ദൂരെയൊന്നുമല്ല. കർത്താവ് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. സങ്കീർത്തനം 34:18 പറയുന്ന വചനം നമുക്കറിയാം, ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പം ദൈവം ഏറ്റവും കൂടുതൽ വേദന ഇരിക്കുന്ന ആളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ കർത്താവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സങ്കീർത്തൻ പറയുക. ഏറ്റവും കൂടുതൽ വേദന ഇരിക്കുന്ന ഒരാളുടെ അടുക്കലാണ് ഏറ്റവും കൂടുതൽ ഈശോ ഇരിക്കുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാം, വീട്ടിൽ നമ്മുടെ വീട്ടിൽ രോഗിയായൊരു കുഞ്ഞുണ്ടെങ്കിൽ എപ്പോഴും രാത്രിയും പകലും അമ്മയും അപ്പന് ഇടയ്ക്കിടയ്ക്കല്ല കുഞ്ഞിനെ നോക്കുകയെ, കാരണം രോഗിയാണ് ആ കുഞ്ഞ്, അതുകൊണ്ടും നോക്കും, എപ്പോഴും നോക്കും. രോഗമില്ലാത്തതാണെങ്കിൽ പിന്നെ വല്ലപ്പോഴൊക്കെ അപ്പനമ്മയും നോക്കുകയുള്ളൂ, രോഗിയായ കുഞ്ഞിനെ നോക്കുകയെ. ഇതിനെ ചൊല്ലി വീട്ടിൽ മൂത്ത കൊച്ചും ഇളയ കുട്ടിയും തമ്മിൽ തല്ലുകൂടും നമ്മൾ കണ്ടിട്ടുണ്ട്. മൂത്തവൻ പറയും, അമ്മയ്ക്ക് ഇപ്പം എന്നോട് സ്നേഹമൊന്നുമില്ല, അമ്മയിപ്പോൾ എന്നെ നോക്കുന്നൊന്നുമില്ല, എപ്പോഴും അവനെയാണ് അമ്മ നോക്കുന്നത്. അപ്പം പറയും, അവൻ രോഗിയല്ലടാ, നീ അത് മനസ്സിലാവും, അവൻ രോഗിയല്ല, നീയും കൂടി അവനെ നോക്ക്. ഇതാണ് ലോകത്തിലുള്ള മാതാപിതാക്കൾ രോഗികളോടും വേദനിക്കുന്നവരോടും കാണിക്കുന്നെങ്കിൽ നമ്മുടെ യഥാർത്ഥ ദൈവം കർത്താവായി ശ്രമിച്ചുക. അങ്ങനെ വേദനയിരിക്കുന്ന മക്കളുടെ അടുക്കൽ എപ്പോഴും ഉണ്ട്, അവരുടെ കൂടെയുണ്ട്, അവരുടെ മുറിയിലുണ്ട്, അവർ തനിച്ച് യാത്ര ചെയ്യുമ്പോഴുണ്ട്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലി. വേദനിക്കുന്ന മനസ്സ്, ആ വേദനയിലൂടെ ഉണ്ടാകുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ കണ്ണുനീരിൽ കിടക്കുന്നൊരു പ്രാർത്ഥന, അതാണ് ദൈവത്തിൻ്റെ മുമ്പിലെ വലിയൊരു ബലിയർപ്പണം എന്നുള്ള കാര്യം നമ്മുടെ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കയറി വരാം. 2 Thessalonians 2:13-17 വചനം, എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛൻ നിങ്ങൾ നൽകിയ വചനത്തിൻ്റെ ബാക്കി തന്നെ നൽകാനായിട്ടും ഇനിയും ആഗ്രഹിക്കുകയാണ്. അതായത് സഹനങ്ങളെ എടുക്കേണ്ടത് ദൈവ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ഈശോയുള്ള സ്നേഹത്തെപ്പെടുത്തി സഹനങ്ങൾ എടുക്കാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും. സഹനങ്ങൾ ഒരിക്കലും നമ്മൾ നിരാശയോടെയോ ഭയത്തോടെയോ ഉത്കണ്ഠയോടെ കാണാതെ, അത് ദൈവരാജ്യത്തിന് വേണ്ടി എടുത്ത സഹനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഈ സഹനത്തിൻ്റെ വഴിയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടേ. അവരുടെ സഹനങ്ങളുടെയൊക്കെ രഹസ്യം പഠിക്കുമ്പോൾ അവരെല്ലാം എടുക്കുന്നത് ഒരു ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ സമൂഹത്തിന് ദൈവസ്ഥാന ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് ഉള്ളിൽ ദൈവമല്ല, പണത്തിനൊന്നാ സ്ഥാനം കൊടുത്തു. അതാണ് ഇന്നത്തെ മനുഷ്യൻ തകരാൻ കാരണം. ദൈവത്തിന് പകരം പണമാണവർ, മാമോനെ ആരാധിക്കുന്നു. പക്ഷേ പള്ളി പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനം കൂടുന്നുണ്ട്, കൺവെൻഷന് പോകുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ല, ഈശോയെ കണ്ടറിഞ്ഞിട്ടില്ല, ദൈവാനുഭവം ഇല്ല. ശരിക്കുള്ള ദൈവാനുഭവം ഉള്ളവന് പാപശ്ശേ ചതിക്കാൻ പറ്റില്ല, ചതിക്കാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇത് നമ്മൾ നിന്ന് ഒത്തിരി പേര് കണ്ണിപ്പൊടിയിടുക, ആ കണ്ണിപ്പൊടിയിടലല്ല ആധ്യാത്മികത. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമകനെ, ദൈവമകളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഈശോ, അപ്പോൾ സഹനങ്ങളുടെ നടുവിൽ ദൈവത്തെ ഏറ്റുപറയാൻ നിനക്കിടയാണ്. ഇന്നച്ഛന് നിനക്ക് നൽകാൻ പോകുന്ന വചനം പ്രധാനപ്പെട്ട വചനമാണ്. അതായത് 5 കൽപ്പനയാണ്, കൊല്ലരുത് എന്നുള്ള ദൈവകൽപ്പന. ദൈവകൽപ്പന 5 കൊല്ലരുത് എന്നുള്ള കൽപ്പന, അത് ഇവിടെ നമുക്കറിയാം വചനത്തിൽ പറയുന്നുണ്ട്. അതായത്
അതായത് നമുക്ക് ഏറ്റവും വലിയൊരു വചനമാണ് 1 യോഹന്നാൻ 3:15, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കറിയാം ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ 4 അധ്യായത്തിൽ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ കായന്റെയും ആബേലിൻ്റെയും ജീവചരിത്രം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, അവിടെ പ്രത്യേക പ്രധാന, അതായത് 2 മുതൽ, പിന്നീട് അവൾ കായൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു. ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടുത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നെന്ത്? നിൻ്റെ മുഖം വാടിയിരിക്കുന്ന എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാരനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കെ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇവിടെ സഹോദരൻ, അതായത് കായൻ തൻ്റെ ആബേലിനെ കൊല്ലുന്നതിൻ്റെ കാരണം ശരിക്കും അവൻ നല്ലത് ചെയ്യാത്തതുകൊണ്ടല്ലേ? ശരിക്കും അവൻ ചെയ്യേണ്ടതായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതിരുന്നുകൊണ്ടാണ് അവൻ ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നത്. മാരക പാപം ചെയ്യുന്ന മുഴുവൻ ആളുകൾ ചേർത്ത് അവൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തതുകൊണ്ടാണ് അവൻ തൻ്റെ വിളവുകളിലെ നല്ല ഭാഗം ദൈവത്തിന് കൊടുക്കുന്നില്ല. അവൻ കൊടുക്കുന്നത് ഏറ്റവും മോശമായ ഭാഗം കൊടുക്കുന്നു. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തവനെല്ലാം ഭൂമിയിൽ കായേൻ്റെ മക്കളായിട്ട് മാറും. കായൻ ചെയ്ത പോലത്തെ പ്രവർത്തികൾ ചെയ്യും. കായനെ പോലെ ആയിട്ട് കടുത്ത നിരാശ, ഡിപ്രഷന് ഒക്കെ വരും. അതായത് ഇവിടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം, ഇവിടെ ആബേലാകട്ടെ പണത്തിന് ദൈവം സമ്പത്ത് കൊടുത്തു. അവന് ആടുമാടുകളെ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആടുകളുണ്ട്. അതിൽ കടിഞ്ഞൂലുകളെ ഏറ്റവും നല്ലതിനെ എടുത്തിട്ട് ആ ഏറ്റവും നല്ലതിൻ്റെ ഏറ്റവും നല്ല ഭാഗമെടുത്ത് ദൈവത്തിന് കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പാപമുണ്ടാകുന്നില്ല. പാപമുണ്ടാകുന്നതിൻ്റെ കാരണം ഒറ്റക്ക് മനുഷ്യനിന്ന് ദൈവത്തിനെതിരെ, സഹോദരങ്ങൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ, സഭയ്ക്കെതിരെയൊക്കെ പോകുന്ന മുഴുവൻ ജീവിതങ്ങളെ നോക്കിയോ. കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരൊക്കെ നോക്കിക്കോ. കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും നമുക്കിന്ന് സമൂഹത്തോട് ഇറങ്ങുമ്പോൾ എന്തെല്ലാം പേടിക്കുന്നു. കാരണം ഒറ്റ പ്രശ്നമുള്ളൂ. ഇന്നത്തെ സമൂഹം കൊടുക്കുന്നൊരു അപകടമായ ഒരു പ്രബോധനമുണ്ട്. ലോകം ഉണ്ടാക്ക, പണം 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 പണം, അതുകൊണ്ടോട് ബിസിനസ്, സ്ഥാനമാനം, നേട്ടങ്ങൾ, അഡ്രസ്, ഡോക്ടറാകണം, നിന്റെ മോള് ഡോക്ടറാകണം, നിന്റെ മോന് ഡോക്ടറാകണം, നിന്റെ മോന് സയൻറ്റിസ്റ്റ് ആകണം, നിന്റെ മോന് പ്രസിഡന്റാകണം, അതാകണം. ഈ ഓട്ടമാണ് അവനെ കൊണ്ട് കായനെ പോലുള്ള പ്രവർത്തി ചെയ്യിപ്പിക്കുന്നത്. അത് ആരെ വേണേലും കൊല്ലും. സ്വന്തം അപ്പനെ വേണേ കൊല്ലും, അമ്മയെ കൊല്ലും, മകനെ കൊല്ലും, മകളെ കൊല്ലും, കൈപിടിച്ചുയർത്തുന്ന എല്ലാവരും ചിലപ്പം വൈദികരെ കൊല്ലും, സന്യസ്തരെ കൊല്ലും, ജീവിതം മുഴുവൻ കൊല്ലും. അവന് വിളച്ച പ്രവർത്തിയും ആരെ വേണം നശിപ്പിക്കും, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും നശിപ്പിക്കും. കാരണം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തവനെല്ലാം പാപം ചെയ്തിരിക്കും. ദൈവത്തെക്കാളുള്ള സ്ഥാനം ആർക്കെല്ലാം നീ കൊടുക്കുന്ന, അപ്പോൾ നീ അറിയാതെ അറിഞ്ഞു ഇന്നല്ല നാളെ നിന്നിൽ നിന്ന് കായേൻ്റെ പോലത്തെ ഒരു പ്രവൃത്തി ഉണ്ടാകും. നീ ആരെ ശ്രദ്ധിക്കും? വേറൊരു ഭാര്യയെ നീ നശിപ്പിക്കും, വേറൊരാളുടെ ഭർത്താവിനെ നശിപ്പിക്കും, വേറൊരാളുടെ മക്കളെ നശിപ്പിക്കും, നിന്റെ മക്കളെ നശിപ്പിക്കും, പണം നശിപ്പിക്കും, എല്ലാവരും നശിപ്പിക്കും. കാരണം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്തവൻ അറിയാവുന്നത് നശിപ്പിക്കാൻ അറിയത്തുള്ളൂ, ഇല്ലാതാക്കാൻ അറിയത്തുള്ളൂ. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ ഒരിക്കലും ആരും നശിപ്പിക്കില്ല. ഇവിടെ കായം നോക്കിക്കേ, അവൻ നശിപ്പിക്കുന്നവനില്ല, അവൻ മരിക്കുന്നുണ്ട്. പക്ഷെ അവന് പേടിക്കേണ്ട, അവൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ മരിച്ചു കഴിയുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ഉയർത്തപ്പെടും. കായനിൽ പാപം വരുന്നതിന് കാരണം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ പണത്തിനും സുഖത്തിനും സ്ഥാനമാനത്തിനും ഒന്നാം സ്ഥാനം കൊടുത്തു. ആബേലാകട്ടെ തൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ സമ്പത്തും, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷേ ആ സമ്പത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം മുഴുവൻ ദൈവത്തിന് കൊടുക്കും. അവ ദൈവത്തെ ശരിക്കും സമ്പത്ത് ഉണ്ടാക്കി തന്നെ, അല്ലെങ്കിൽ ആടുമാടുകളെ വളർത്തി തന്നെ വായിക്കുമ്പോൾ തോന്നും ദൈവത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, സുവിശേഷത്തിന് വേണ്ടിയാണ് അവൻ സമ്പത്തുണ്ടാക്കിയത്. അതാണ് അവനും കായനും തമ്മിൽ വ്യത്യാസം. കായൻ സമ്പത്തുണ്ടാക്കിയത് അവന് വേണ്ടിയാ, അവന് സുഖിക്കാൻ വേണ്ടിയാ, അവന് കിടന്നുറങ്ങാൻ വേണ്ടിയാ. അതാണ് അവൻ ഈ കായൻ അത് കൂട്ട് പ്രവർത്തികൾ കൊല്ല. അവൻ്റെ മുഖം കറുത്തു എന്ന് പറയും, മുഖം കറുത്തു. അവൻ്റെ മുഖത്തെപ്പോഴൊരു ഗൗരവ, അവനൊരു വെറുപ്പിൻ്റെ അരൂപിയുണ്ട്, പകയുടെ അരൂപിയുണ്ട്. ആരെയും നശിപ്പിക്കാനുള്ള പ്രവണത, സ്വന്തം സഹോദരങ്ങളെ എല്ലാം. അതാണ് ഇത് ചിലപ്പോൾ ചിലക്ക്
കത്തിയെടുത്തു അവരനെ കൊല്ലാൻ ചിലക്ക് പേടിയായതുകൊണ്ടായിരിക്കും. നാവ് കൊണ്ട് കൊല്ലും, ശപിച്ചും തെറിവിളിച്ചും അപവാദം പറഞ്ഞും ഒക്കെ കൊല്ലും. ലോകത്ത് നടക്കുന്നത് മുഴുവനത് പല പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായത് ഇതാണ്. പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ കൊലപാതകങ്ങൾ ഉണ്ടാകണം. ചില മതവിശ്വാസങ്ങളിൽ പോലും കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ശരിക്കും അവിടെയെല്ലാം പ്രശ്നം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ടില്ല. ആരായാലും കൊള്ളും, അവിടെയെല്ലാം കാണും പണത്തിനാണോ സ്ഥാനം. പണത്തിനും സുഖത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നവനൊക്കെ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഡയറക്റ്റിൽ ഒരു ഇൻഡയറക്റ്റിൽ ഹി മേ ബി കില്ലർ. അവർ കില്ലറായിട്ട് മാറും, അവർ കൊലപാതകയായിട്ട് മാറും, മക്കൾ പോലും മാറും, നശിപ്പിക്കുന്നതിനോട്ട് മാറും, അയന്തിരം നശിപ്പിക്കും, വീട് നശിപ്പിക്കും, സ്വന്തം ജീവിതം പോലും നശിപ്പിക്കും. ഇവിടെ കാണാൻ പറ്റും കായൻ പിന്നെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പോലും ആഗ്രഹിക്കുകയെ. അതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തം, ഇതാണ്. ഈ ദുരന്തം വരാതിരിക്കാൻ അതുകൊണ്ടാണ് വചനം പറയുന്നത് നല്ലത് ചെയ്യുന്നില്ലെങ്കിലും പാപം വാതുക്ക, നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതുക്കെ തന്നെ പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അത് നിന്നെ താല്പര്യം. അതാണ് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാകില്ല, അല്ലെങ്കിൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ ഓർത്തണം പാപം വാതുക്കെ തന്നെ ചുറ്റുമുണ്ട്. നിന്നെ നശിപ്പിക്കുന്ന വ്യക്തികളും പാപത്തിന് ഇഷ്ടം പോലെ പാപം ഇതിന് സൗകര്യമല്ലേ. ഏത് പാപം ചെയ്യാവുന്ന കാലഘട്ടമോ വ്യഭിചാരമോ വേശ്യാലയമോ മദ്യപാനോ ഭാ എല്ലാത്തിനും ഒന്നാം സ്ഥാനം കൊടുത്ത് പോവുകയാണ്, എല്ലാത്തിനും ഓടി നടക്കുക. പക്ഷെ ഇവരെല്ലാം കിടക്കുന്ന ഒരു കൊലപാതകത്തിൻ്റെ സ്പിരിറ്റുണ്ട്. ഒന്നെങ്കിൽ മറ്റൊരാളെ ഭാര്യയെ നശിപ്പിക്കും, അത് കൊലപാതകം കൊന്നുകളയുക മാത്രമല്ല, കൊന്നുതള്ളുക മാത്രമല്ല, അല്ലാതെ തന്നെ നശിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. നന്മയെ നശിപ്പിക്കുന്നു, ഇത്തരം ആളുകളാണ്. നന്മയെ നശിപ്പിക്കും, വിശുദ്ധരെ നശിപ്പിക്കും, കർത്താവിൻ്റെ അഭിഷിക്തരെ നശിപ്പിക്കും, പരിശുദ്ധ കുർബാനെ നശിപ്പിക്കും, ബ്ലാക്ക് മാസിൻ്റെ ഗ്രൂപ്പുകളിൽ പോവേ, സാത്താൻ്റെ ആരാധനയ്ക്ക് പോവേ. ഇതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തവന്. ഇവിടെ ദൈവം അല്ലെങ്കിൽ കായനെ അനുഗ്രഹിക്കാത്തല്ല, കായനിലേക്ക് അനുഗ്രഹം വരാത്തതാണ്. ആ വരാത്തതിൻ്റെ കാരണം അവൻ ദൈവത്തിന് അടുക്കിലേക്ക് വരുന്നില്ല, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ കായനും ആബേലും ആത്മമിത്രങ്ങളായിട്ടും ആത്മസ്നേഹിതരായിട്ടും ജീവിതകാലം മുഴുവൻ കഴിയേണ്ടി വന്നതിനെ കഴിയാൻ ദൈവം കൃപ കൊടുത്തേനെ. പക്ഷേ മനുഷ്യനിലോട്ട് കയറുന്ന ഈ തിന്മയതാണ്. അവൻ ചില സമയത്ത് പിശാച് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിതച്ചത് ദൈവത്തെക്കാളുള്ള സ്ഥാനം നീ പഴത്തിന് സുഖത്തിന് കൊടുക്കണം. പഴമുണ്ടല്ലോ, ആ കനിയുണ്ടല്ലോ, ആ കണ്ണിന് കുളിർമ നൽകുന്ന ആസ്വാദം നൽകുന്ന ലോകത്തിൻ്റെ സുഖങ്ങൾ, നേട്ടങ്ങൾ, കളറുകൾ, ഗാംഭീര്യതയുടെ അഡ്രസ്സിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് പോകാൻ പറയേ. അതിലേക്ക് നിന്നെ ക്ഷണിക്കുന്നത് ലോകമാണ്, പാപമാണത്. അത് ഓടി മാറിയാൽ ഇത് രക്ഷപ്പെടും. അത് തിരിച്ചറിയുക. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ ഈ തലമുറ തീർന്നു പോവേ. പലതരത്തിൽ എന്തേലും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ വീടായി വീടുണ്ട്, വസ്തുവായി വസ്തുണ്ട്, മക്കളുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, നല്ല സ്വർണ്ണാഭരണങ്ങളുണ്ട്, ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ തകർന്നു പോകുന്ന കാണാൻ പറ്റും. ദൈവത്തിനൊന്നാം സ്ഥാനം കൊടുക്കാത്തവനെല്ലാം അറിഞ്ഞു അറിയാതെ ഒക്കെ ഒരു കായൻ്റെ പകരക്കാരായിട്ട് മാറിക്കൊണ്ട് കൊലപാതകങ്ങളുടെ നെയ്സുകൾ നശീകരണത് അവിടെയാണ്. ആ ഒരു മേഖല മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ ആഴമേറിയൊരു മാനസാന്തരം നമ്മുടെ ആത്മാവിലുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. റോമാലേഖനത്തിൻ്റെ 2:28-29 വചനം പറയുന്ന പോലെ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. ബാഹ്യമായി നടക്കുന്ന പരിച്ഛേദനമല്ല യഥാർത്ഥ പരിച്ഛേദനം. ആന്തരികമായി യഹൂദനായിരിക്കുന്നവന യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അവന് പ്രതിഫലം ലഭിക്കുന്നത് മനസ്സിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന്. ദൈവത്തിനൊന്നാം സ്ഥാനം. അതുകൊണ്ടാണ് ഈശോ വചനത്തിൽ പറയുന്നത് നിന്നെ ദൈവമായ കർത്താവിനെ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വചനം വായിക്കുമ്പോൾ നിന്നെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറയാം. എങ്കിലേ നിനക്ക് പാപം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ, എങ്കിലേ നിനക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ, എങ്കിൽ നിനക്ക് എല്ലാം ഉണ്ടാവും. നീ സമ്പത്തുണ്ടാക്കുന്നു ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വളർച്ച അതാണ്, അതിനുവേണ്ടിയാണ്. ആബേലിൻ്റെ സമ്പത്തിൻ്റെ ആബേല് വളർത്തുമൃഗങ്ങൾ വളർത്തുമ്പോൾ, ആടുമാടുകളെ വളർത്തുമ്പോൾ അവൻ്റെ ലക്ഷ്യം അത് ഏറ്റവും നല്ലതെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും നല്ല ഭാഗമെടുത്ത് ദൈവത്തിന് കൊടുക്കാനുള്ള അതിനുവേണ്ടി ചെയ്യുന്നു. പക്ഷേ നേരെ മറിച്ച് കായൻ്റെ അപകടം, അവൻ പണം ഉണ്ടാക്കുന്നു അവന് വേണ്ടി. ഇത് ലോകാരൂപിയാണ്, ഇതിനകത്ത് കിടക്കുമ്പോൾ അപകടം കൂടും. ഇതിനകത്താണ് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സത്യവിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ സഹനമുണ്ടാകും. മുമ്പ് ഒരിക്കൽ അച്ഛൻ പറഞ്ഞ പോലെ ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ പീഡകൾ സഹിക്കേണ്ടത്. പീഡകൾ സഹിക്കേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ള തീരുമാനം. അപ്പോൾ അപ്പോൾ നേരായ വഴികൾ പോകുമ്പോൾ ചിലപ്പോൾ പണത്തിൻ്റെ അളവ് കുറയും, ചിലപ്പോൾ വലിയ വീട് പണിയാൻ വലിയ മുഴുപ്പി പണിയാൻ പറ്റണമെന്നില്ല, ചെറിയ ചെറുതാകും. അങ്ങനെ മാറുമ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ കാരണം നിനക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്?
ദൈവരാജ്യത്തിനു വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷം എല്ലാവരും അറിയാൻ വേണ്ടി, ഈശോയുടെ സ്നേഹം സകല മനുഷ്യർ അറിയാൻ വേണ്ടി, ഈശോയാണ് സത്യം, നിത്യജീവനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തണം, ആബേലുമാർ കൊല്ലപ്പെടും, അതാണ് നിഷ്കളങ്കരെ ഒരുപാട് ജീവിതങ്ങൾ നശിപ്പിക്കും, പക്ഷേ അവനൊന്നും സംഭവിക്കില്ല. ഈശോമിശിഹ, നമുക്കറിയാം പുതുനിയമത്തിൻ്റെ കാൽവരിയിൽ കിടക്കുന്ന ആബേൽ മരിക്കുന്ന ലോകത്തിന് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി മരിക്കുന്ന ഈശോയെ കാണണേ, അത് തന്നെയാണ് ആ ഈശോയുടെ രക്തമാണ്. പക്ഷെ അത് നീതിമാൻ്റെ രക്തമാണ്. നീതിമാൻ്റെ മരണം കർത്താവിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണെന്ന് സങ്കീർത്തനം 116 പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനത്തിൽ 116 പറയും, നീതിമാൻ്റെ മരണം കർത്താവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിലയേറിയ കാര്യമാണ്. അതാണ് സങ്കീർത്തനം 116:15-16 വചനം പറയും, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അങ്ങനെ വിശുദ്ധ അബേലിനെ പോലെ മരിക്കണം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടേ മരിക്കാവുള്ളൂ. പണത്തെക്കാളും ജീവിതത്തിലുള്ള എല്ലാത്തിനേക്കാളും ഒന്നാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ, ചിലപ്പോൾ ലോകം തന്നെ കൊല്ലും. ലോകത്ത് കായന്മാരുണ്ട്, ലോകത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നയാൾ, പണത്തിനും സുഖത്തിനും വിദ്യാഭ്യാസത്തിനും സ്ഥാനമാനങ്ങൾക്കും അവർ നിന്നെ കൊല്ലും. പക്ഷെ പേടിക്കൊന്നും വേണ്ട, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആരാധന 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 ചേർന്ന് ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, സ്നേഹമേ സ്വന്തമേ അങ്ങെ മാറി ചാരുന്നു ഞാൻ, സ്നേഹമേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ, ആരാധന 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 സ്തുതിക്കുന്നു. നമ്മുടെ എല്ലാ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈശോ കൊടുക്കാം. ഈ സഹനത്തിൻ്റെ നാളുകളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിയുന്ന പിതാവിനെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വയം ഞങ്ങളുടെ അഭിയുന്ന പിതാവിനെ സ്വർഗീയമായ കൃപകൾ കൊണ്ട് വളർത്തുന്നതിനോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാ അധികാരികളും സ്വയം നിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം ഞങ്ങളുടെ രൂപതയുള്ള എല്ലാ കുടുംബങ്ങളെയും സ്വയം നിൻ്റെ കാര്യങ്ങൾ തിരിഞ്ഞു. സ്വയം ഓരോ കുടുംബത്തിലെയും വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. സ്വയം ഞങ്ങളുടെ ഓരോ മിഷൻ സ്റ്റേഷനുകളെയും അവിടെയുള്ള എല്ലാ സാഹചര്യങ്ങളും സമർപ്പിക്കുന്നു. സ്വയം ഞങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം സ്വയം തരുന്നു. സ്വയം എല്ലാം ഏറ്റെടുക്കണമേ. സ്വയം അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. സ്വയം എല്ലാ തിന്മകളും ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ രൂപതയിലുള്ള എല്ലാ ഭവനങ്ങളെയും നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അവിടെയുള്ള എല്ലാ മറ്റ് ഇംഗ്ലീഷ് ഡയസിസുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ മെത്രാന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളോട് സമർപ്പിക്കുന്നു. ജോലി മേഖലയ്ക്കതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ നേഴ്സുമാർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പാരിഷ്യങ്ങളെല്ലാം കർത്താവെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാളുകളെ ഓർത്ത് നന്ദി പറയുന്നു. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളെല്ലാം ഈശോ നിന്നെ സമർപ്പിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ പൗരോഹിത്യത്തെ അവിടെ നിന്ന് വിശുദ്ധീകരി നന്ദി പറയുന്നു. ധാരാളം നല്ല വിശുദ്ധരായ വൈദികരെ ഈശോയെ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. ഈശോയെ നല്ല കൃപയുള്ള വൈദികരെ രൂപതയ്ക്ക് തന്നിരിക്കുന്ന ഓർത്ത് ഈശോ നന്ദി പറയുന്നു. ഞങ്ങളുടെ വൈദികരുടെ എല്ലാ വിഷമങ്ങളും ഏറ്റെടുക്കണം ഈശോയെ. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉള്ള വിഷമങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഈശോയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രൂപതകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കോൺഗ്രിഗേഷനുകൾ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റാരോടും പങ്കുവയ്ക്കാനാവാത്ത മാനസിക വിഷമങ്ങൾ, ദുഃഖങ്ങളെല്ലാം ഈശോയെ നിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം നീട്ടി ഞങ്ങളെ രൂപതയെയും എല്ലാത്തിനും അനുഗ്രഹിക്കണമേ. ധ്യാന കേന്ദ്രങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മിക മേഖലകളെ മുഴുവൻ അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും എല്ലാം അനുഭവം കൊടുക്കണമേ. വചനത്തിൽ ഞങ്ങൾ വളർത്തണമേ. ദൈവ സ്നേഹത്തിലുള്ള സഭയോട് ചേർന്ന് ജീവിക്കാൻ കൃപ നൽകണമേ. സഭാത്മകമായിട്ട് ധ്യാനിക്കാൻ കൃപ നൽകണമേ. ഈശോയേ, അങ്ങ് സത്യമായി തിരുവോസ്തിയിൽ എഴുന്നള്ളിരിപ്പുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ഞങ്ങളുടെ മുറിവുകളും വേദനകളെല്ലാം ഏറ്റെടുക്കണമേ. ഈശോ, കരുണയുണ്ടാകണമേ. നിന്നെ പോലെ സ്നേഹിച്ചീട ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചീട ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന നിമിഷം, കണ്ണുകൾ അടച്ച് കരങ്ങളുടെ ചേർത്ത് പിടിച്ചിരുന്ന നിമിഷം എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗം സമർപ്പിക്കാതെ ഈശോ നമ്മെ ആസ്വദിക്കുന്ന സമയമാണ് ഈ സമയം. നമുക്ക് ഈശോയുടെ ആശ്വാസിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന. ദൈവമേ നന്ദി. കർത്താവേ, കർത്താവേ നന്ദി പറയുന്നു. ഈശോ നന്ദി പറയുന്നു. കർത്താവേ നന്ദി പറയുന്നു. ഈശോ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളിലേക്ക് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഈശോ നന്ദി പറയുന്നു. ഈശോ ആരാധന 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 ആരാധന. ഈശോ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.